ഹലോ ഫ്രണ്ട്സ്, സിവിൽ എഞ്ചിനീയറിംഗ് പി എസ് സി പരീക്ഷകൾക്കായി നിങ്ങളെ സഹായിക്കുന്ന വാട്സപ്പ് സ്റ്റഡി ഗ്രൂപ്പാണ് ട്രിപ്പോട്ട് സിവിൽ സ്ട്രൈവേഴ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായിട്ടുള്ള സിമൻറ്റിനെ കുറിച്ചാണ്. സിമൻറ്റ് എന്ന ടോപ്പിക്കിൽ നിന്നും പി എസ് സി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇൻഗ്രീഡിയൻസ് ഓഫ് സിമൻറ്റ്, മാനുഫാക്ചറിംഗ് ഓഫ് സിമൻറ്റ്, ടെസ്റ്റ് ഓൺ സിമൻറ്റ് ആൻഡ് ടൈപ്സ് ഓഫ് സിമൻറ്റ്. ഇൻഗ്രീഡിയൻസ് ഓഫ് സിമൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നോക്കാം. സിമൻറ്റിലെ ഏറ്റവും കൂടുതൽ വരുന്നത് ലൈമാണ്. 62-67% ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂൻ്റാണ്. എക്സസ് എമൗണ്ട് ഓഫ് ലൈമ് അൺസൗണ്ട്നെസ്സിന് കാരണമാകും. അതുപോലെ തന്നെ സിമൻറ്റിന് ബൈൻഡിങ് പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ലൈമാണ്. അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് സിലിക്ക. സിമൻറ്റിന് സ്ട്രെങ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് സിലിക്കയാണ്. 17-25% ആണ്. സെറ്റിംഗ് ടൈം റെഡ്യൂസ് ചെയ്യാൻ എക്സസ് എമൗണ്ട് ഓഫ് സിലിക്ക കാരണമാകും. അടുത്തത് അലുമിന. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം അല്ലെങ്കിൽ പെട്ടെന്ന് സിമൻറ്റ് സെറ്റ് ആവാനായിട്ട് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റാണ് അലുമിന. 3-8%. അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് അയൺ ഓക്സൈഡ്. സിമൻറ്റിന് കളറും ഹാർഡ്നെസ്സും പ്രൊവൈഡ് ചെയ്യുന്നതാണ് അയൺ ഓക്സൈഡ്. 3-4% അയൺ ഓക്സൈഡാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അടുത്തത് ജിപ്സം. സിമൻറ്റിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം കൂട്ടാനായിട്ട് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റാണ് ജിപ്സം. ഓക്കെ, അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ആൽക്കലീസ്. 3-4% ആൽക്കലീസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ എമൗണ്ട് കൂടുതലായാൽ എഫ്ലോറസൻസിന് കാരണമാകും. ഓക്കെ, നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് സൾഫർ. സൗണ്ട്നെസ്സിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റാണ് സൾഫർ. 1-3% സൾഫറാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഇൻഗ്രീഡിയൻ്റ് മഗ്നീഷ്യം ഓക്സൈഡ്. സിമൻറ്റിന് ഗ്രേയിഷ് ഗ്രീൻ കളർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റാണ് മഗ്നീഷ്യം ഓക്സൈഡ്. 2% ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സിമൻറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസാണ് കാൽക്കേറിയസ് ആൻഡ് ആർജിലേഷ്യസ് മെറ്റീരിയൽസ്. ലൈമും ചോക്കും കാൽക്കേറിയസും ക്ലേയും ഷെയിലും ആർജിലേഷ്യസ് മെറ്റീരിയൽസുമാണ്. മാനുഫാക്ചറിങ് എങ്ങനെയാണെന്ന് നോക്കാം. കാൽക്കേറിയസ് ആൻഡ് ആർജിലേഷ്യസ് മെറ്റീരിയൽസിനെ ഫൈൻ ഗ്രൈൻഡിങ് ചെയ്ത് മിക്സ് ചെയ്യുന്നു. ദൻ റോട്ടറി കിലനിലെ ഹീറ്റ് ചെയ്യുമ്പോൾ ക്ലിങ്കേഴ്സ് ഫോം ചെയ്യും. ഈ ക്ലിങ്കേഴ്സിനെ ഗ്രൈൻഡ് ചെയ്യുന്ന ടൈമിലാണ് ജിപ്സം ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ സിമൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ നോട്ട് ചെയ്യാനുള്ള മെയിൻ പോയിൻറ്റ്സ്, റോട്ടറി കിലനിലെ ടെമ്പറേച്ചർ 1300°C to 1500°C ആയിരിക്കും. അതുപോലെ തന്നെ ക്ലിങ്കേഴ്സ് ബോൾ മിൽസിലായിരിക്കും ആദ്യം ഗ്രൈൻഡിങ് ചെയ്യുന്നത്. ദൻ ഫൈൻ ഗ്രൈൻഡിങ് നടക്കുന്നത് ട്യൂബ് മിൽസിലായിരിക്കും. അടുത്തത് ടെസ്റ്റ് ഓൺ സിമൻറ്റ്. സിമൻറ്റിനെ ഫീൽഡിൽ നടത്തുന്ന ടെസ്റ്റുകളാണ് കളർ ടെസ്റ്റ്, ഫിസിക്കൽ പ്രോപ്പർട്ടി ടെസ്റ്റ്, പ്രസൻസ് ഓഫ് ലംസ് ആൻഡ് സ്ട്രെങ്ത് ടെസ്റ്റ്. സിമൻറ്റിൻ്റെ കളർ ഗ്രേയിഷ് ഗ്രീൻ കളറും ഫിസിക്കൽ പ്രോപ്പർട്ടി സ്മൂത്തുമായിരിക്കണം. അടുത്തത് ലബോറട്ടറി ടെസ്റ്റുകളാണ്. ഫസ്റ്റ് വൺ, ഫൈനസ് ടെസ്റ്റ്. സിമൻറ്റിൻ്റെ ഫൈനസ് കാണാനായിട്ട് സീവ് അനാലിസിസും ബ്ലെയിൻസ് എയർ പെർമിബിലിറ്റി ടെസ്റ്റാണ് നടത്തുന്നത്. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ടെസ്റ്റ്. ഇവിടെ വിക്കറ്റ് അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി 26-33% കിട്ടണം. നെക്സ്റ്റ് സെറ്റിംഗ് ടൈം. ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും നടത്തും. രണ്ടും വിക്കറ്റ് അപ്പാരറ്റസ് വഴി തന്നെയാണ് നടത്തുന്നത്. നെക്സ്റ്റ് സൗണ്ട്നെസ് ടെസ്റ്റ്. ഇവിടെ ലേ ഷാറ്റേഴ്സ് അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്യുന്നത്. അൺകമ്പൈൻഡ് ലൈമും ഫ്രീ ലൈമും ചെക്ക് ചെയ്യാനാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. അടുത്തത് ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റാണ്. ഇവിടെ നമ്മൾ 12 briquettes ഉണ്ടാക്കും. 6 എണ്ണം 3 days ആറെണ്ണം 7 days ടെസ്റ്റ് ചെയ്യും. 3 days സ്ട്രെങ്ത് 2 Nm² 7 days 2.5 Nm². അടുത്തത് കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ്. 3 days 11.5 Nm² 7 days 17.5 Nm² ആയിരിക്കും. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സിമൻറ്റ് നോക്കാം. ഫസ്റ്റ് ടൈപ്പാണ് OPC, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻറ്റ്. OPC തന്നെ ഡിഫറെൻറ്റ് ഗ്രേഡ്സ് അവൈലബിൾ ആണ്. C33, C43 and C53. ഈ 33, 43, 53 ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യൂബ് സ്ട്രെങ്ത്തിൻ 28 days ആണ്. OPCയുടെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം 30 minutes ഫൈനൽ സെറ്റിംഗ് ടൈം 10 hours. അടുത്തത് റാപ്പിഡ് ഹാർഡനിങ് സിമൻറ്റ്. പെട്ടെന്ന് ഹാർഡൻ ചെയ്യുന്ന സിമൻറ്റാണിത്. OPC 3 ദിവസം കൊണ്ട് അറ്റൈൻ ചെയ്യുന്ന സ്ട്രെങ്ത്, റാപ്പിഡ് ഹാർഡനിങ് സിമൻറ്റ് 1 ദിവസം കൊണ്ട് അറ്റൈൻ ചെയ്യും. OPC 7 days കൊണ്ട് അറ്റൈൻ ചെയ്യുന്ന സ്ട്രെങ്ത്, റാപ്പിഡ് ഹാർഡനിങ് സിമൻറ്റ് 3 days കൊണ്ട് അറ്റൈൻ ചെയ്യും.
റാപ്പിഡ് ഹാർഡനിങ് സിമെൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോം വർക്ക്സൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യേണ്ട കേസുകളിൽ, ഏർലി റിമൂവൽ ഓഫ് ഫോം വർക്ക്. ഇതിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും ഒ പി സിയുടെ സെയിം തന്നെയാണ്. 30 മിനിറ്റ്സ് ഇനീഷ്യൽ സെറ്റിങ്ങും 10 അവേഴ്സ് ഫൈനൽ സെറ്റിംഗ് ടൈമും. അടുത്തത് ലോ ഹീറ്റ് സിമെൻ്റ്. ഇതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഒ പി സിനേക്കാളും കുറവായിരിക്കും. ഡാമു പോലെയുള്ള മാസീവ് കൺസ്ട്രക്ഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം 1 അവറും ഫൈനൽ സെറ്റിംഗ് ടൈം 10 അവറും. അടുത്തത് ഹൈ അലുമിന സിമെൻറ്റ്. ഇതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടുതലാണ്. കാൽക്കേറിയസ് ആൻഡ് അലുമിനിയസ് കോമ്പൗണ്ട്സിൻ്റെ ഹൈ കോമ്പോസിഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ, ആസിഡ് അറ്റാക്ക് ഇതൊക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ടാണ് ഹൈ അലുമിന സിമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം 3.5 അവറും ഫൈനൽ സെറ്റിംഗ് ടൈം 5 അവേഴ്സും ആയിരിക്കും. അടുത്തത് ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ്. പേര് പോലെ തന്നെ പെട്ടെന്ന് സെറ്റാവുന്ന സിമെൻറ്റ്. ഇതിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം 5 മിനിറ്റ്സും ഫൈനൽ സെറ്റിംഗ് ടൈം 30 മിനിറ്റ്സും. സിമെൻറ്റിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഇത്രയാണ്. ഇനി ഇതിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞങ്ങളുടെ വാട്സപ്പ് സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 25 സബ്ജക്ട്സിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടും ഡെയിലി ഓൺലൈൻ ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഉപയോഗിച്ച് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. താങ്ക് യു.